കോണിക് സെക്ഷനിലെ എലിപ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ സെൻ്റർ മെത്തേഡ് വഴിയുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് വഴി എലിപ്സ് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കുന്നത്. ഒരു എലിപ്സിനെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ മേജർ ആക്സിസും മൈനർ ആക്സിസും തരും. അതിൽ മേജർ ആക്സിസ് 80 mm അഥവാ 8 cm, അതാണിപ്പോൾ 8 cm നമ്മൾ വരച്ചു. വരച്ചിട്ട് അതിൻ്റെ കൃത്യം സെൻറ്റർ 4 cm അടയാളപ്പെടുത്തി, മൈനർ ആക്സിസ് 4 cm, അപ്പോൾ അതിൽ കറക്റ്റ് സെൻറ്ററാക്കാൻ വേണ്ടി മുകളിലോട്ട് 2 താഴേക്ക് 2 എന്നുള്ള രൂപത്തിൽ എന്ത് മൈനർ ആക്സിസ് വരച്ചു. അപ്പോൾ 80 mm 8 cm മേജറും 4 cm മൈനർ ആക്സിസും വരച്ചു. പേര് കൊടുത്തു ABCD. രണ്ടും കൂടെ ബൈസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് ഒ എന്നുള്ളതും കൊടുത്തു. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡാണ്. രണ്ട് സർക്കിളുകൾ വരക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒ ബി അല്ലെങ്കിൽ ഒ എ മേജർ ആക്സിസിൻ്റെ 80 mm ആണെങ്കിൽ അതിൻ്റെ പകുതി ഉണ്ടാകും അല്ലേ. അതായത് 4 cm റേഡിയസ് എടുത്തിട്ട് നമ്മളൊരു സർക്കിൾ വരക്കുകയാണ്. സർക്കിൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. മേജർ ആക്സിസിൻ്റെ പകുതി അതായിരിക്കും റേഡിയസായി ഉണ്ടാകുക. അതിൽ ഒയിൽ വെച്ചിട്ട് ഒ എ അല്ലെങ്കിൽ ഒ ബി അളവെടുത്ത് നമ്മൾ ആദ്യത്തെ സർക്കിൾ വരച്ചു. ഇനി നമ്മൾ ഒയിൽ നിന്നും സിയിലേക്കുള്ള, അതായത് 40 പകുതി ആയിട്ടുള്ള 20 അല്ലെങ്കിൽ 2 cm റേഡിയസിൽ നമ്മൾ മറ്റൊരു സർക്കിൾ വരക്കുകയാണ്. അതിനകത്ത് ഒ സി അല്ലെങ്കിൽ ഒ ഡി എന്നുള്ള റേഡിയസ് എടുത്തിട്ട് സർക്കിൾ വരക്കുകയാണ്. വീഡിയോ എടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. അങ്ങനെ നമ്മൾ സർക്കിള് കംപ്ലീറ്റ് ആക്കി, രണ്ടാമത്തെ സർക്കിളും കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിലിപ്പോൾ ആ ഒരു ചെറിയ സർക്കിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 കോണുകളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഓരോ 90 degrees 30-60 ആംഗിളുകളിൽ പോയിൻ്റ് കണക്കാക്കുകയാണ്. 30-60 പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് 30-60 ആ 90 degrees രണ്ട് ഭാഗങ്ങളാക്കി മാറ്റി, അടുത്ത ഇതാ വീണ്ടും ഈ ഭാഗത്തുള്ളതും 30-60 പ്രൊട്രാക്ടറിൽ പോയിൻ്റ് ഔട്ട് ചെയ്തു. ഇനി താഴേക്കും അടുത്ത പകുതിയും ഇതേപോലെ പ്രൊട്രാക്ടർ വെച്ചിട്ട് അടുത്ത 90 degrees 30-60 ആംഗിളുകളിൽ പോയിൻ്റ് ചെയ്യാണ് ചെയ്യുന്നത്. 30-60 അതേപോലെ 4 മട്ടക്കോണിനെയും 30-60 നമ്മൾ പോയിൻ്റ് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇട്ട പോയിന്റുകൾ നോക്കുക. ഈ ഒരു സർക്കിളിനെ അത്രയും ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പോയിന്റും ആ പോയിന്റിന് കണക്കാക്കി, മുകളിലും പോയിന്റും കണക്കാക്കി സ്കെയിൽ വെച്ചിട്ട് നമ്മൾ സർക്കിളുകൾ ഒരു കോഡ് വരക്കുകയാണ്, ഒരു ഞാണ് വരക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിലൂടെ, സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ആ വരച്ചിട്ടുള്ള അല്ലെങ്കിൽ കണക്കാക്കിയിട്ടുള്ള ആ 2 കണക്കാക്കി സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആ പോയിന്റുകളെ ബന്ധപ്പെടുത്തുകയാണ്. ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ സർക്കിളിനകത്ത് വരുന്ന പോർഷൻസ് മാത്രമേ വരക്കുന്നുള്ളൂ. സർക്കിളിന് പുറത്തേക്ക് വരക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഈ പോയിന്റുകൾ നമ്മൾ വെച്ചു, കണക്കാക്കിയതാ വീണ്ടും അവസാനത്തെ ആ ലൈനും വരച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് പുതുതായി കിട്ടിയിട്ടുള്ള ABCD എന്ന് പറയുന്ന മേജറും മൈനർ ആക്സിസും കൂടാതെ ഇപ്പോൾ നമ്മൾ വരച്ച ലൈനുകളെ നമുക്ക് പേര് കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 8 ലൈനുകളാണ് ഇപ്പോൾ നമ്മൾ, 8 പോയിന്റുകളാണ് നമ്മൾ പുതുതായിട്ട് കൊടുത്തിട്ടുള്ളത്. പലപ്പോഴും ഈ ലൈനുകൾക്ക് ABCDEFG എന്നുള്ള രൂപത്തിൽ അങ്ങനെ കൊടുക്കാറുണ്ട്.
ചെറിയ സർക്കിളിൻ്റെ അവിടെ a' a' b' c' എന്ന് പറഞ്ഞാൽ അങ്ങനെയും കൊടുക്കാറുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യുന്നത് ഇനി എ ബി എന്ന് പറയുന്ന മേജർ ആക്സിസിന് പാരലായി സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള 1 എന്ന് പറയുന്ന ആ ലൈന് ചെറിയ സർക്കിളിനെ കട്ട് ചെയ്യുന്നതിന് ആ പോയിന്റുകൾ എന്ത് ചെയ്യുക, മേജർ ആക്സിസിന് പാരലായി സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈന് വരക്കുകയാണ്. ഇനി താഴെയും അതേപോലെ തന്നെ അതേ പോയിന്റുകൾ വെച്ച് ലൈന് വരക്കുന്നുണ്ട്, കാണാൻ പറ്റും. ആ പോയിന്റിൽ വെച്ച് രണ്ട് ഭാഗത്തേക്കും നമ്മൾ ലൈന് വരക്കുകയാണ്. അതാ വീണ്ടും അതാ 4, 5 ലൈനുകളാണ് നമ്മൾ ഇപ്പോൾ വരച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്കിതാ 2, 7 കൂടിയിട്ടുള്ള പോയിന്റിനെ വെച്ചിട്ട് നമ്മൾ എന്ത് വരക്കുന്നു, ലൈന് വരക്കുന്നുണ്ട്. കാര്യം കൃത്യമായി മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോ കണ്ടാൽ കൃത്യമായി കിട്ടുന്നുണ്ടല്ലോ. അത് വരച്ചു. ഇപ്പോൾ നമ്മൾ 8 ലൈനുകൾ വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് മൈനർ ആക്സിസിന് പാരലായി സ്കെയിൽ വെച്ചിട്ട് ആ 8 എന്നുള്ള പോയിന്റിൽ നിന്നും താഴോട്ട് അങ്ങനെ ഓരോ ലൈനും അത് അവിടെ കണക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. 1 നിന്നും താഴോട്ട് വരക്കുന്നു, അടുത്ത് 4 നിന്നും വരച്ചു. അങ്ങനെ ഇപ്പോൾ 4 മട്ട ത്രികോണങ്ങളായി. ഇനി വീണ്ടും അതേ മൈനർ ആക്സിസിൻ്റെ പാരലായിട്ട് കണക്കാക്കി ആ 7 നിന്നും താഴോട്ട് വരക്കുന്നു, അതേപോലെ 6 നിന്ന് വരച്ചു, 3 നിന്നും 2 നിന്നും 3 നിന്ന് വരച്ചു, 3 നിന്നും 2 നിന്ന് വരച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ ആദ്യത്തെ സർക്കിളിൻ്റെയും രണ്ടാമത്തെ സർക്കിളിൻ്റെയും നമ്മളെടുത്ത് വരച്ചിട്ടുള്ള ലൈനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുറേ പോയിൻ്റുകൾ കിട്ടും. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോയിൻ്റുകൾ മനസ്സിലാകുന്നുണ്ടാവും. ഒരു മട്ട ത്രികോണത്തിൻ്റെ മട്ട കോൺ, അതായത് 90 ഡിഗ്രിയുള്ള കോണുകൾ, ആ കോണുകൾ ആ പോയിൻ്റുകൾ എന്ത് ചെയ്യുക, നമ്മൾ കണക്റ്റ് ചെയ്തത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആ മട്ട കോണുകൾ സി എയിൽ നിന്നും സിയിലേക്കാണ് വരക്കേണ്ടത്, അതിൻ്റെ ഇടയിലുള്ള പോയിൻ്റുകൾ രണ്ട് മട്ട കോണുകൾ കറക്റ്റാക്കി നമ്മൾ വരച്ചു. അതാ വീണ്ടും വരച്ചു, അങ്ങനെ ബിയിലെത്തി. അതേപോലെ താഴെയും നോക്കുക, എയിൽ നിന്നും അതാ ആദ്യത്തെ മട്ട കോണിൻ്റെ മട്ട കോണിലേക്ക് പോയിൻ്റ് ചെയ്തു, വീണ്ടും അടുത്ത മട്ട കോണിലേക്ക്. ഇനി ഡിയിലൂടെ എലിപ്സ് കടന്നു പോവുകയാണ്. ഡിയിലൂടെ കഴിഞ്ഞ് അടുത്ത മട്ട കോണിൻ്റെ പോയിൻ്റിലേക്കെത്തി, അടുത്ത മട്ട കോണിൻ്റെ പോയിൻ്റിലേക്കെത്തി, ബിയിലെത്തി. ഇപ്പോൾ നിങ്ങൾക്ക് അവർ ഗ്രീൻ ഇങ്ക് ഉപയോഗിച്ച് വരച്ചിട്ടുള്ള ഈ കാണിക്കുന്ന ഈ ഒരു പാർട്ട്, ഇതിനെയാണ് നമ്മൾ എലിപ്സ് എന്ന് പറയുന്നത്. ഈ എലിപ്സ് നമ്മൾ ഫോർ സെൻറ്റർ മെത്തേഡ് വഴി കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചതാണ്. ഇത് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് വഴി ആണ് വരക്കുന്നത്. കാര്യം മനസ്സിലാക്കുക, ഈ രൂപത്തിലാണ് ഈ എലിപ്സിൻ്റെ കൺസ്ട്രക്ഷൻ. ഓക്കേ.